ഹലോ വെൽക്കം ബാക്ക് മിനത്തോടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറയുന്നത് ഗീ റോസ്റ്റ് ആണ് ഗീ റോസ്റ്റ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ഐറ്റം എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം അതിനുമുമ്പായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ താഴെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും ഒന്ന് ഫുൾ ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം നെയ്റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് അരി ഒന്ന് കുതിർത്തെടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഇതേ ഒരു മിൽക്ക് മേഡിന്റെ ടിന്നിന് രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര കപ്പ് നമ്മൾ ചോറ് വെക്കണ അരിയും കൂടി ചേർത്ത് കൊടുക്കാം ചോറ് വെക്കണ അരി ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ജയ റൈസാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു മുക്കാൽ കപ്പ് ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർക്കാം ഈ ഉലുവ എന്തായാലും ചേർക്കണം കേട്ടോ ഉലുവ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ദോശ റെഡിയാക്കി വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും ഒക്കെയാണ് ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി നന്നായിട്ട് കഴുകിയാൽ പിന്നെ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഇത് കഴുകേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ഞാനിതെല്ലാം നല്ലപോലെ പോലെ കഴുകിയിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് നമ്മളിതിൽ ചാക്കരി അതായത് ചോറ് വെക്കുന്ന ആരിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെയാണ് കുറച്ചധികം സമയം ഇത് കുതിർത്ത് വെക്കണം ഇതിപ്പോൾ ഞാൻ രാവിലെ അതായത് ഒരു ഉച്ചക്ക് മുമ്പായിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം ഒരു വൈകുന്നേരം അഞ്ചര ടു ആറു മണി ടൈമിലൊക്കെയാണ് അരച്ചെടുക്കുന്നത് കുറച്ച് നേരത്തെ തന്നെ അരച്ച് വെക്കുക പറ്റുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടു നാല് മണി ആ ഒരു ടൈമിലൊക്കെ അരച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പം നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഇത് പൊങ്ങി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ നമ്മൾ കിടക്കാൻ നേരം അരച്ചു വെച്ചാൽ നന്നായിട്ട് പൊങ്ങി കിട്ടും ഇനി ഇത് മിക്സിൻ്റെ ജാറിലേക്ക് കുറേശായിട്ട് ഇട്ടിട്ട് നമ്മൾ കുതിർത്ത വെള്ളം തന്നെ ഉപയോഗിച്ച് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനിത് ഇത് മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചോറ് അരച്ചെടുക്കണം അപ്പം ഞാനിവിടെ ഒരു അര ഗ്ലാസ് ചോറാണ് എടുത്തിട്ടുള്ളത് അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ അരി അളന്നെടുത്താൽ ആ ഒരു പാത്രത്തിൽ തന്നെയാണ് അളന്നെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ആ ഒരു അളവ് തന്നെയാണ് ഈ ഒരു ഗ്ലാസ് അപ്പോൾ അതിൽ ഒരു അര ഗ്ലാസ് ചോറും കൂടി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ മിക്സിന്റെ ജാറൊന്ന് കലക്കി ഒഴിച്ച് അതും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുവാണ് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കലക്കി നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് നമ്മൾ ഇഡലി ഒക്കെ ഉണ്ടാക്കുന്ന മാവിനേക്കാളും കുറച്ചൊരു ലൂസായിട്ടാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ആക്കി എടുത്തിട്ടുള്ളത് ഇനി ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണത് നമ്മളെ റൈസ് കുക്കറിലാണ് കേട്ടോ അപ്പം പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പൊങ്ങി കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ആ ഒരു വിങ്ങല് ചെറിയൊരു ചൂടിലൊക്കെ കിടന്ന് നല്ലപോലെ പൊങ്ങി വന്നോളും ഇതിപ്പോൾ രാവിലെ ആയിട്ടുണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ നമ്മളെ മാവ് എന്തായി നോക്കാം മാവ് അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഗീ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം ഗീ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ദോശക്കല്ലോ അല്ലെങ്കിൽ ഇതേപോലെ നോൺ സ്റ്റിക്ക് പാനോ പിന്നെ ഫ്രൈ പാനോ എന്ത് വേണമെങ്കിലും അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പരന്ന അത്യാവശ്യം വലുപ്പമുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാനൊരു രണ്ട് കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാണ് നിങ്ങൾ ഏത് പാത്രമാണോ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് അതായത് ദോശക്കല്ലാണോ ഫ്രൈ പാനാണോ അതിനനുസരിച്ച് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കെ കേട്ടോ ഞാനിവിടേതായ ഒരു കൈയ്യിലു രണ്ട് കയ്യില് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം പിന്നെ അതൊന്ന് തീ കുറച്ച് വെക്ക കേട്ടോ എന്നിട്ട് മാത്രമേ ഇതേപോലെ ചുറ്റിച്ചു കൊടുക്കാൻ പാടുള്ളൂ അപ്പം മാത്രമേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കൂടുതൽ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ അങ്ങോട്ട് ചുറ്റിയെടുക്കാനായിട്ട് കഴിയൂല ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുകട്ടോ അപ്പോൾ ഇതിലേക്ക് എടുക്കുന്ന നെയ്യ് നല്ല നെയ്യ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം മിൽമ ആർ കെ ജി പോലുള്ള നല്ല നെയ്യ് തന്നെ ഉപയോഗിക്കണം നെയ്യ് ഇതേപോലെ സ്പൂൺ ഉപയോഗിച്ചാക്കുക അല്ലെങ്കിൽ ഓയിൽ ബ്രഷ് ഉപയോഗിച്ചും ആക്കി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ അടിഭാഗക്കൊന്ന് കളർ ചേഞ്ചായി നല്ലപോലെ ക്രിസ്പിയായി വരുന്ന സമയത്ത് പാനിൽ നിന്ന് എടുത്തു മാറ്റാം പിന്നെ ഈ ഒരു ഗീ റോസ്റ്റും അതേപോലെ മസാല ദോശ നമ്മൾ സാധാരണ അതേപോലെ ദോശ ഒക്കെ ഉണ്ടാക്കിയെടുക്കുമല്ലോ അതൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കൂടി തന്നെ കഴിക്കണം അല്ലാതെ ഉണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല തണുത്ത് കഴിഞ്ഞാൽ വേറെന്തോ കഴിക്കണ പോലെ ആയിരിക്കും അപ്പോൾ ചൂടോടു കൂടി നല്ല ചട്നീൻ്റെ കൂടിയും സാമ്പാറിൻ്റെ കൂടിയൊക്കെ കഴിക്കാം പിന്നെ ഇതിൽ നമ്മൾ ഒരു ടീസ്പൂൺ ഉലുവ ചേർത്തല്ല ആ ഒരു ഉലുവ ചേർത്ത് നമ്മളിതുണ്ടാക്കിയെടുക്കണ സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആണ് അതേപോലെ തന്നെ ഉണ്ടാക്കി വരുന്ന സമയത്ത് നല്ലൊരു മണവൊക്കെയാണ് ഉലുവ ചേർത്ത് കരുതിയിട്ട് ഇതില് കൈപ്പ് രസം ഒന്നും വരില്ല കേട്ടോ അപ്പൊ ആ ഒരു ടെൻഷനൊന്നും വേണ്ട പിന്നെ നമ്മൾ മുമ്പ് മസാല ദോശന്റെ റെസിപ്പിയും അതേപോലെ ഇഡ്ഡലിന്റെ റെസിപ്പിയും തട്ട് തട്ടുദോശന്റെ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗീ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അടുത്തന്നെ ഇനി നല്ല വീഡിയോസ് ആയിട്ട് കാണാം വ്ലോഗ്സോ റെസി ീസൊക്കെ ആയിട്ട് വരാം ഇൻഷാള്ള താങ്ക് യു